നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ഭാവന തിരിച്ചെത്തുകയാണ്. ഇന്ത്യക്കാക്കാക്ക് ഒരു പ്രേമുണ്ടാർന്ന് എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന തിരികെ എത്തുന്നത്. ഷറഫുദ്ദീൻ നായകനാകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു ട്രെയിലർ. ഇതിനിടെ ഇപ്പോഴുതാ ഭാവനയുടെ ഏറ്റവും പുതിയ അഭിമുഖം ശ്രദ്ധ നേടുന്നു. നേരത്തെ തന്റെ ആരാധകരായ ദമ്പതികളുടെ മകൾക്ക് ഭാവന പേരിട്ടത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു സംഭവം. ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് താരം എത്തിയപ്പോഴായിരുന്നു പേരിടൽ നടന്നത്. സന്ദീപ് സുമ ദമ്പതികളാണ് താരത്തെ കൊണ്ട് തങ്ങളുടെ മകളുടെ പേര് വിളിപ്പിച്ചത്. 2 മാസം പ്രായമായ കുഞ്ഞിന്റെ പേര് സമൃദ്ധ എന്നായിരുന്നു. വൈറലായി മാറിയ ഈ സംഭവത്തെക്കുറിച്ചാണ് ഭാവന ആദ്യം മനസ്സു തുറന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമായിരുന്നു അത്. ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ടെന്നും അവരുടെ കുഞ്ഞിന്റെ പേര് ഭാവന വിളിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെന്നും എന്നോട് പറഞ്ഞു. കുറച്ചു നേരം നോക്കിയ ശേഷം ഞാനോ ഞാനോ എന്ന് ചോദിക്കുകയായിരുന്നു. പേര് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചു. ഞാനൊന്ന് വിളിച്ചു തരണമെന്നാണ് പറഞ്ഞത്. അവർക്ക് എത്ര സന്തോഷം അതിൽ നിന്നുണ്ടായോ അതിന്റെ 10 ഇരട്ടി സന്തോഷം എനിക്കുണ്ടായിരുന്നു. എനിക്കത് വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. മുമ്പ് ഊട്ടിയിൽ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കെ ഒരു തമിഴ് കുടുംബം വന്നു. കുട്ടിക്ക് ഒരു പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഞാനോ എന്ന് ഞാൻ അമ്പരന്ന് പോയി. അന്ന് ഞാൻ തമിഴിൽ ഒരു സിനിമയെങ്ങാനോ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഗായത്രി എന്ന പേരായിരുന്നു. അവർ കുട്ടിക്ക് ഗായത്രി എന്ന് പേരിടുകയും ചെയ്തു. എനിക്കിത് സ്ഥിരം പരിപാടിയാണെന്ന് കരുതരുത്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തു പോയതാണ്. ഇതെനിക്ക് പക്ഷേ ഭയങ്കര ഇമോഷണൽ ആയൊരു കാര്യമായിരുന്നു. ഇടയ്ക്കിടെ ആളുകൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഞാനും ആ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. കുറെ കാലം കഴിഞ്ഞ് എനിക്ക് പേരിട്ടത് നിങ്ങളാണെന്ന് പറഞ്ഞ് വരുമോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. നല്ലൊരു നിമിഷമായിരുന്നു അതെന്നും ഭാവന പറഞ്ഞു. പിന്നാലെ അഭിനയ ജീവിതത്തിൽ 20 വർഷം പൂർത്തിയാക്കിയ സമയത്തിട്ട പോസ്റ്റിൽ ഹേറ്റേഴ്സിനും നന്ദി പറഞ്ഞതിനെ കുറിച്ചും ഭാവന സംസാരിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. രണ്ടു പേരിൽ നിന്നും പഠിക്കാൻ ഒരുപാടുണ്ട്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തവരും ഒരുപാട് ഇഷ്ടമുള്ളവരുമുണ്ട്. എന്റെ 20 വർഷത്തിന്റെ പങ്ക് അവർക്കു കൂടെ കൊടുത്തതാണെന്നേ ഉള്ളൂവെന്നാണ് ഭാവന പറയുന്നത്. അതേസമയം ലണ്ടൻ ടാക്കീസും ബോൺഹോമി എന്റർടൈൻമെന്റ്സും ചേർന്ന് രാജേഷ് കൃഷ്ണ, റനീഷ് അബ്ദുൽ ഖാദർ എന്നിവരാണ് ഇന്ത്യക്കാക്കാക്ക് ഒരു പ്രേമുണ്ടാർന്ന് എന്ന സിനിമ നിർമ്മിക്കുന്നത്. ഭാവന, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം നവാഗതനായ ആദിൽ മൈമൂനത്ത് അഷ്റഫാണ് സംവിധാനം ചെയ്യുന്നത്. അരുൺ റഷ്ദിയാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.